ഭരണഘടന സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നവർക്ക് രാജ്യത്തെ നിയമം പാലിക്കാൻ ബാധ്യതയില്ലേ? അധികാര ശ്രേണിയുടെ ഭാഗമായാൽ പിന്നെ എന്തുമാകാം എന്നാണോ വിചാരം? അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് കൂടി ആയിരിക്കുമല്ലോ ഹൈക്കോടതി വടിയെടുത്തിട്ടും വാഹനത്തിലെ LED ഫ്ലാഷ് ലൈറ്റുകൾ നീക്കം ചെയ്യാതിരിക്കുന്നത്. ഫ്ലാഷ് ലൈറ്റ് മാത്രമല്ല, നിർമ്മാണ ഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്തതിനപ്പുറം ഒരു മാറ്റവും വാഹനങ്ങളിൽ പാടില്ലെന്നാണ് രാജ്യത്തെ നിയമം. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് പോലത്തെ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇളവ്. ഉത്സവപ്പറമ്പ് അലങ്കരിക്കുന്നതുപോലെ വാഹനത്തിൽ ലൈറ്റ് വയ്ക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് സാരം. നിയമം പാലിക്കേണ്ടവർ തന്നെ ലംഘനം തുടർന്നതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് വടിയെടുക്കേണ്ടി വന്നത്. LED ഫ്ലാഷ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഉടൻ നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. കർശന നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോടും കോടതി ആവശ്യപ്പെട്ടു. തെളിയിക്കുന്നില്ലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് മാറ്റിയിട്ടില്ല. ചില ഉദ്യോഗസ്ഥർക്കും നിയമം പാലിക്കാൻ മനസ്സില്ല. എന്തുകൊണ്ടായിരിക്കും ഫ്ലാഷ് ലൈറ്റ് അഴിച്ചുമാറ്റാത്തത്? സമയം കിട്ടാത്തതുകൊണ്ടാണോ, അതോ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമം ലംഘിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയോ? എന്തു കാരണത്താലാണെങ്കിലും ജനപ്രതിനിധികൾ ഇങ്ങനെ ചെയ്യുന്നത് രാജ്യത്തെ നിയമങ്ങളോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. ചിലർ നിയമലംഘനം തുടരുമ്പോൾ നിയമം പാലിച്ച് മാതൃകയായവരുമുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാലും AK ശശീന്ദ്രനും റോഷി അഗസ്റ്റിനുമൊക്കെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് LED ഫ്ലാഷ് ലൈറ്റുകൾ അഴിച്ചുമാറ്റി. ഇവരെ നമുക്ക് മാതൃകയാക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.